ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഞാൻ നാട്ടിൽ നിന്ന് ഉഗാണ്ട വന്നിരിക്കുകയാണ്. ഒരു സാമ്പാർ, നമ്മുടെ വീട്ടിൽ ചെയ്യണ പോലുള്ള സാമ്പാർ. പരിപ്പ് വേവിക്കാൻ ഇടാൻ പോകാം. പരിപ്പ് വേകാൻ സാമ്പാറിന് എന്തൊക്കെ ആവശ്യം? സാമ്പാറിന് ചെറുപുളി കുറച്ചുണ്ട്, വലിയ വലിയ വേണമെങ്കിലും ഉണ്ടാവും. ചെറുപുളി, മുരിങ്ങയ്ക്ക, എന്താ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. വഴുതിരിങ്ങ, പിന്നെ ഉരുളക്കിഴങ്ങ് വേണ്ടേ? വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ്, നല്ല കൊഴുപ്പ്. ഉഗാണ്ട ഇഷ്ടമായോ? ആണ്, കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ നോക്കുമ്പോ ഇവിടെ തന്നെ നല്ലത്, ചൂടില്ല. ക്ലൈമറ്റ് എങ്ങനെയാ ഇവിടെ? ഓവറായി തണുപ്പില്ല, ചൂടില്ല. സുഖമായി ഉറങ്ങാം. എത്ര അത്ര തന്നെ അല്ലേ? ഇവിടെ സെറ്റിൽ ആയാലോ? നാട്ടിലൊരു മോൻ കാത്തിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോ എന്റെ കൂടെ ഇരിക്കില്ല. സാറ്റർഡേ സൺഡേ ലീവാണ്, അപ്പോ വീക്ക്ലി ചിലപ്പോ വരും, അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ വരും അല്ലേ? റൗണ്ട് ആയിട്ടാണോ മുറിക്കുന്നത് ക്യാരറ്റ്? നീളത്തിൽ മുറിക്കില്ലേ? മുറിക്കും. നമ്മൾ സാമ്പാറിലേക്കുള്ള തേങ്ങ വതക്കാൻ പോവാണ് അല്ലേ? ഇതെന്താ, കായോ? കായോ എത്ര ഇടണം? കട്ടക്കായോ? കട്ടക്കായോ ആയതുകൊണ്ട് മുളക് ഇടണം. ഉണക്ക മുളക് രണ്ടെണ്ണം നല്ല എരിവുള്ളത്. ഉണക്കമല്ലി, ചെറിയുള്ളി, വെളുത്തുള്ളി, ഒരു ഒരു തുണ്ട് പച്ചമുളക്, കറിവേപ്പില, കടലപ്പരിപ്പ്, പിന്നെ എന്താണ്? ഉഴുന്നുപരിപ്പ് കുറച്ച്, കുറച്ചിട്ട് രണ്ട് കുരുമുളക്, കുറച്ച് ജീരകം, കുറച്ച് വെന്തയം. അതായത് കുരുമുളക്, വെന്തയം, ജീരകം, അതൊക്കെ ഇട്ടിട്ട് വറുക്കുക. സാമ്പാറിന് വറുക്കുക വരുമ്പോ തേങ്ങ,
അത് നന്നായി ബ്രൗൺ കളർ ആവണം. തേങ്ങ ബ്രൗൺ കളർ ആവുന്നേരം വതക്കുക അല്ലേ. ഇത് എത്ര പേർക്ക് കഴിക്കാൻ നമ്മളിപ്പോ ഉണ്ടാക്കുന്ന സാമ്പാർ? അഞ്ചുപേർക്ക് കഴിക്കാം, രണ്ടു നേരം കഴിക്കാം. അതായത് ഇവിടെ കുട്ടികളെയും കൂട്ടിട്ട് ആറു പേരെ ഉള്ളൂ, അതുകൊണ്ട് നമ്മള് കുറച്ച് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ സാമ്പാറൊക്കെ എന്താ പറയാ, എന്തേ നമ്മുടെ സാമ്പാറ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറായിരിക്കും. നമ്മൾ ഉണ്ടാക്കി ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് ഗ്യാസ് ഓഫാക്കി ഇനി ഇത് ആറട്ടെ. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരക്കണം. ഇനി നമ്മൾക്ക് ഇതില് ഈ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതില് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഇതിലിടാം. ഞാൻ സവാള ഇട്ടു, തക്കാളി, കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. അപ്പൊ കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഇനി ഇനി വെണ്ടയ്ക്ക ഇടണ്ടേ? വെണ്ടയ്ക്ക വതക്കുവോ? പക്ഷെ വതക്കാണ്ട് ഇടാലോ അല്ലേ, അത് നല്ല ടേസ്റ്റ് അല്ലേ. ഉപ്പ് 2 ടീസ്പൂൺ, 3 ടീസ്പൂൺ ഇടണ്ട്. തിളച്ചൊന്ന് ഇനി എന്താ ഒഴിക്കാൻ പോകുന്നത്? പുളിവെള്ളം. ഓക്കെ, അപ്പോ വെജിറ്റബിൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പുളി വെള്ളം ഒഴിക്കാൻ പോവാണ്. ഇനി അത് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മള് വെണ്ടയ്ക്ക അല്ലേ. എന്തുകൊണ്ട് നമ്മള് വെണ്ടയ്ക്ക ഫസ്റ്റ് ഇടാത്തത്, അതൊന്ന് പറഞ്ഞു തരുമോ? അത് നൂലുമാതിരി പശ പോലെ വരും. വതക്കി ഇടണം. വതക്കി ഇടുകയാണെങ്കിൽ നമ്മള് ഫസ്റ്റ് ഇടാല്ലേ? വെള്ളം തിളച്ച ശേഷം ഇടാൻ പറ്റും. അപ്പോഴാണ് ടേസ്റ്റ്. ടേസ്റ്റ് അല്ല, അത് കൊഴുകൊഴുന്ന. അപ്പൊ ഇതൊന്നും കൂടെ തിളക്കട്ടെ. എന്നിട്ട് അപ്പോഴേക്കും നമ്മൾ ആ ടൈമില് തേങ്ങയുടെ നമ്മള് നേരത്തെ എല്ലാം വറുത്ത് വെച്ച സാമ്പാർ കൂട്ട് അല്ലേ, സാമ്പാർ കൂട്ട് നമുക്ക് അരയ്ക്കാം. അത് അരച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി. അപ്പൊ നമ്മള് വറുത്ത് വെച്ച സാമ്പാർ കൂട്ട് നമ്മൾ അരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ്. ഒഴിച്ചപ്പോ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. തിളക്കണം അല്ലേ, ഇനി ഒന്നും കൂടെ തിളക്കണം. തിളക്കാം, കുറച്ച് നേരം സിമ്മിൽ മല്ലിത്തഴപ്പ് ഇടണോ? നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് മല്ലിത്താഴ ഇടുന്നുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി. പിന്നെ നമ്മൾ താളിക്കണം, കടുകെല്ലാം പൊട്ടിച്ചിട്ട്
സാമ്പാറിൽ ആഡ് ചെയ്യണം. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. വാവ്, ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം അല്ലേ. അപ്പൊ ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ സാമ്പാർ. സൂപ്പർ കേട്ടോ, നല്ല ടേസ്റ്റ് സാമ്പാർ. നമ്മൾ എത്ര ഉണ്ടാക്കിയാലും ഈ ടേസ്റ്റില് സാമ്പാർ കിട്ടില്ല. അതെന്താണെന്നറിയില്ല, അമ്മമാരുണ്ടാക്കുന്ന സാമ്പാർ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതിലൊരു പ്രത്യേക എന്തോ ഒരു കഴിവുണ്ട് എന്തായാലും. അപ്പൊ ഇനി താളിക്കണം. താളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയായി. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ താളിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, കടുക്, ഉണക്കമുളക്, കറിവേപ്പില, സാമ്പാർ. അപ്പോൾ സാമ്പാർ റെഡിയായിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്യണം അല്ലേ. അപ്പോ നമ്മുടെ സാമ്പാർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോ കുറച്ചു പേരെങ്കിലും ഈ സാമ്പാർ ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക അല്ലേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട പാലക്കാടൻ സാമ്പാർ, പാലക്കാടൻ സ്റ്റൈൽ സാമ്പാർ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഭയങ്കര നാണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വേഗം വേഗം വരുന്നതായിരിക്കും അല്ലേ. ബൈ ബൈ.